ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ സീലിംഗ് ചെയ്യാതെ തന്നെ നമുക്ക് എങ്ങനെ മുകളിൽ ഒരു ലൈറ്റ് പിടിപ്പിക്കുന്നതിന് അത്യാവശ്യമുള്ള ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഇതിപ്പോൾ അങ്ങനെയുള്ള ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്, അതെങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കുന്നത്. ഇത് 6 വാട്ടിൻ്റെ ക്രോംപ്റ്റൻ്റെ അതായത് പ്രൊജക്ഷൻ ടൈപ്പ് ലൈറ്റാണ് വരുന്നത്. അതായത് ഇതിൻ്റെ 2 വർഷം വാറണ്ടി ഓൾറെഡി കമ്പനി നമുക്ക് തരുന്നുണ്ട്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ടോട്ടൽ വാട്ട് വരുന്നത് 6 വാട്ടാണ് വരുന്നത്. 2-3 ടൈപ്പ് കളറുകൾ നമുക്ക് വരുന്നുണ്ട്. ന്യൂട്രൽ വൈറ്റ് ഉണ്ട്, വാം വൈറ്റ് ഉണ്ട്, സാദാ വൈറ്റ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് കളറുകളിലും നമുക്ക് ഈ ലൈറ്റ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 വാട്ടാണ് ഒരു വരുന്നത്. കുറച്ചുകൂടി ബെറ്റർ നമുക്ക് ചെയ്യാം. വാം വൈറ്റാണ് സാധാരണ നമ്മൾ ഇതുപോലെയുള്ള ലൈറ്റുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഷോ ടൈപ്പാണ് നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ വാം വൈറ്റാണ് കുറച്ചുകൂടി ലുക്കായിട്ട് വരുന്നത്. മറ്റേ നോർമൽ വൈറ്റും അവൈലബിളാണ്. നോർമൽ വൈറ്റിനേക്കാൾ കൂടുതൽ പോകുന്നത് നമ്മുടെ വാം വൈറ്റാണ് പോകുന്നത്. വാം വൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ബൾബിൻ്റെ ചെറിയ ഒരു മഞ്ഞ കളർന്ന വെട്ടമാണ് ഒരു വാം വൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് അതിൻ്റെ പാക്കിങ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നു. ഇനി ഇതിൻ്റെ പ്രത്യേകത ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഉണ്ടോ, ഇത് വളരെ പെർഫെക്ഷൻ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 3 ഇഞ്ച് വലിപ്പം വരാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഉറപ്പിക്കുന്നതും കാര്യങ്ങളെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ഒരു ക്ലാമ്പുണ്ട്. ആ ക്ലാമ്പ് ഒരു ലോക്കിംഗ് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. രണ്ട് സ്ഥലത്ത് ലോക്ക് ചെയ്തിരിക്കുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സീലിങ്ങിൽ നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ, നമ്മളിപ്പോൾ സീലിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി നമുക്കവിടെ കറക്റ്റ് വയറ് കാര്യങ്ങളെല്ലാം ഓൾറെഡി കിടക്കുന്നുണ്ടെങ്കിൽ സീലിംഗ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ലൈറ്റ് ഉറപ്പിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കാണുന്ന ക്ലാമ്പ് ജസ്റ്റ് അവിടെ നിന്ന് നമുക്ക് ലോക്കിംഗ് സിസ്റ്റമാണ്. ആ ലോക്കിംഗ് സിസ്റ്റം അതായത് ഫ്രണ്ടിൽ പിടിച്ചതിന് ശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒന്ന് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോക്ക് നമുക്ക് വരുന്നതാണ്. ആ ലോക്കിൻ്റെ ആ മെറ്റലിൻ്റെ ഷീറ്റാണ്, ഈ ഷീറ്റാണ് നമ്മൾ ഓൾറെഡി ഭിത്തിയിൽ ഉറപ്പിക്കേണ്ടത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണ്ടോ. അത് വളരെ സിമ്പിളായിട്ട് പുറത്തേക്ക് പോയിരുന്നു. ആ വന്നതിന് ശേഷം, അതെടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ നമ്മൾ ലൈറ്റ് വെക്കേണ്ടത് ആ സ്ഥലത്ത് കറക്റ്റായിട്ട് വെച്ച് ഡ്രില്ല് ചെയ്യുക. അതായത് ഡ്രില്ല് ചെയ്ത് അത് കറക്റ്റായിട്ട് ഉറപ്പിക്കുക. ഭിത്തിയിൽ ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഉണ്ടോ, ഇതിങ്ങനെ വരുന്നത്. ഈ ടൈപ്പ് ക്ലാമ്പാണ് വരുന്നത്. അത് നേരെ എവിടെയാണോ ഉറപ്പിക്കേണ്ടത് അത് ഭിത്തിയിലേക്ക് വെക്കുക, മാർക്ക് ചെയ്യുക, ഡ്രില്ല് ചെയ്യുക. ഡ്രില്ല് ചെയ്ത് ഫിഷർ അടിച്ച് എല്ലാ കാര്യങ്ങളും ഉറപ്പിച്ചതിന് ശേഷം നമ്മുടെ ലോക്കിംഗ് സിസ്റ്റം അതിൻ്റെ അകത്ത് ഇട്ടതിന് ശേഷം ഇതുപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ലോക്കിംഗ് ആയി കഴിഞ്ഞു. ലോക്കിംഗ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക രീതിയിൽ തന്നെ ഭിത്തിയോട് ചേർന്നിരിക്കും. അതായത് അത്രയും പെർഫെക്ഷൻ രീതിയിൽ തന്നെയാണ് കമ്പനി ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അഡാപ്റ്റർ സിസ്റ്റമാണ്. അത് നിങ്ങളെ കാണിച്ചു തരാം. ഈ അഡാപ്റ്ററിൻ്റെ ഒട്ടും തന്നെ പ്രൊജക്ഷൻ ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ആ കാണുന്ന റെഡ് കാണുന്നത് അഡാപ്റ്ററാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ആ അഡാപ്റ്ററിൻ്റെ സിസ്റ്റമാണ് വരുന്നത്, അഡാപ്റ്റർ അതിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു അഡാപ്റ്ററിൻ്റെ ആവശ്യം വരുന്നില്ല. അതായത് സെപ്പറേറ്റ് ഒരു അഡാപ്റ്റർ വെച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിൽ തന്നെയാണ് ബിൽറ്റ് ഇൻ തന്നെയായിട്ടാണ് അഡാപ്റ്റർ വന്നിരിക്കുന്നത്. ഇത് ആ 2 വയറും നമുക്ക് ഡയറക്റ്റായിട്ട് ACയിലേക്ക് അതായത് 230 വോൾട്ടിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാൻ സാധിക്കും. ഡയറക്റ്റായിട്ട് കണ്ടോ, നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ സാധിക്കും. ആ സെക്ഷനാണ് അഡാപ്റ്ററിൻ്റെ സെക്ഷൻ വരുന്നത്. ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഒട്ടും പ്രൊജക്ഷൻ ഇല്ലാത്ത രീതിയിൽ ഭിത്തിയോട് ചേർന്ന്, നമ്മൾ ഫിറ്റ് ചെയ്ത് ഭിത്തിയോട് ചേർന്ന് നീറ്റായിട്ട് ഈ ബൾബ് അതല്ലെങ്കിൽ ആ ലാമ്പ് നമുക്ക് നീറ്റായിട്ട് ഇരിക്കുന്നത് കണ്ടോ. ഒട്ടും തന്നെ ഒരു പ്രൊജക്ഷൻ ഒട്ടും തന്നെ ഇല്ലാത്ത രീതിയിൽ തന്നെ നല്ല പെർഫെക്ഷൻ രീതിയിൽ തന്നെയാണ് കമ്പനി ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടില്ല, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ ഓക്കെ.